ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ എം പി ഓഫീസിലെ ആക്രമണത്തിൽ ഭരണപക്ഷത്തിന്റെ സബ്മിഷൻ വി ജോയി അവതരിപ്പിക്കുന്നു നിയമസഭയിൽ തത്സമയ സംഭാഷണം. വയനാട് എം പിയുടെ കൽപ്പറ്റയിലുള്ള ഓഫീസിലേക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ ഏതാനും പ്രവർത്തകർ എം പിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഈ സംഭവത്തിന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 534/22 ഒരു കേസും എം പി ഓഫീസിലെ ജീവനക്കാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 535/22 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ 24/6/2022 വൈകുന്നേരം 3:54 എം പിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കടന്ന പ്രവർത്തകരെയെല്ലാം ഓഫീസിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം വൈകുന്നേരം 4:04 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ സംഭവസ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. സർ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മലയാളം ചാനലുകൾ ഇതേ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ടി വി ചാനലുകൾ വഴി ഇക്കാര്യം സംപ്രേഷണം ചെയ്തിട്ടുള്ളതുമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്താക്കിയ ശേഷം കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് വൈകുന്നേരം 4:29 രണ്ടാമത് ഫോട്ടോ എടുക്കുമ്പോൾ എം പിയുടെ ഓഫീസ് മുറിക്കകത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം താഴെ കിടക്കുന്ന നിലയിൽ നിലത്ത് വീണും ചില്ലുകൾ തകർന്ന നിലയിലും കിടക്കുന്നതായി കണ്ടുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. അതും അന്വേഷിച്ചു വരികയാണ്. ശ്രീ എം എം മണി ഗാന്ധിജിയുടെ ചിത്രം ഗാന്ധി ശിഷ്യർ തന്നെ തകർത്തു എന്നാണ് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. വി ജോയിയുടെ സബ്മിഷന് മറുപടിയായി കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് തകർത്തത് എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ മാത്രം ഓഫീസിൽ ഉള്ളപ്പോഴാണ് അതിനുശേഷമാണ് ഈ ചിത്രം താഴെ വീണതും ചില്ല് തകർന്നതുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കും. പ്രതീക്ഷ പോലെ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി വായിച്ച് പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാവുന്ന സമീപനമാണ് സ്വീകരിച്ചത്. SFI-ക്കാരല്ല ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊന്നും പോയില്ല. ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരുങ്ങിയ സമയത്ത് പ്രതിപക്ഷത്തിൽ നിന്നും ചെറിയ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സാധാരണ ഇത്രയും വൈകാരികമായ ഒരു വിഷയമാണ്, വിവാദ വിഷയമാണ്, പോലീസ് റിപ്പോർട്ടിനെ കോൺഗ്രസ് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ ശേഷം പ്രതിപക്ഷത്തിൽ നിന്നും യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ സഭയ്ക്ക് പുറത്തോ മറ്റോ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാൽ ദില്ലിയിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ തന്നെ ഈ വിഷയം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ആ സമയത്തേക്ക് മാറ്റിവെച്ചതാകാം. എന്തായാലും ഇപ്പോൾ പ്രതിരോധത്തിലാകുന്ന പോലീസ് റിപ്പോർട്ടിന്മേൽ പ്രതിപക്ഷം കാര്യമായ ബഹളം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ സഭയ്ക്കുള്ളിൽ നടത്തിയിട്ടില്ല. അബ്ജോദ്.